നമസ്കാരം. രാജ്യത്തെ പിടിച്ചുലച്ച മഹാമാരിയാണ് കോവിഡ്. അക്കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. നിരവധി ആളുകളാണ് മരിച്ചു വീണത്. നമ്മുടെ രാജ്യത്തെയും അത് കാര്യമായ രീതിയിൽ തന്നെ ബാധിച്ചു. ഒരു ഭാഗത്ത് ആളുകൾ മരിച്ചു വീഴുന്നു, മറുഭാഗത്ത് ഇത്തരത്തിലൊരു മഹാമാരിക്ക് ഇതുവരെയും ഒരു മരുന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വലിയ ഒരു ആശങ്കയും നിലനിൽക്കുന്നു. വല്ലാത്ത ഒരവസ്ഥയിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത്. എന്നാൽ അധികം വൈകാതെ ആശ്വാസം പകരുന്ന ഒരു വാർത്ത നമ്മളെയൊക്കെ തേടിയെത്തി. കോവിഡിനൊരു മരുന്ന് കണ്ടെത്തിയിരിക്കുന്നു, കോവിഡ് വാക്സിൻ കണ്ടെത്തിയിരിക്കുന്നു. പിന്നീട് ഈ മരുന്ന് ജനങ്ങളിലേക്ക് എത്തിത്തുടങ്ങി. ജനങ്ങൾ മത്സരിച്ചുകൊണ്ട് ഓടുകയായിരുന്നു കോവിഡ് വാക്സിൻ സ്വീകരിക്കാൻ. അപ്പോഴും ഒരു പ്രശ്നം അവിടെ ഉയർന്നു വന്നു. അതായത് രണ്ടു തരം കോവിഡ് വാക്സിനാണ് നമുക്കൊക്കെ ലഭ്യമായിരുന്നത്, ഒന്ന് കോവിഷീൽഡും മറ്റൊന്ന് കോവാക്സിനും. കോവാക്സിൻ ഉപയോഗിച്ച ആളുകൾക്ക്, അത് സ്വീകരിച്ച ആളുകൾക്ക് വിദേശത്തേക്ക് പോകുന്നതിന് ചില തടസ്സങ്ങളുണ്ട്. കോവിഷീൽഡ് സ്വീകരിച്ച ആളുകൾക്ക് മാത്രമേ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ അനുമതി ലഭിക്കൂ എന്നതായിരുന്നു ആ ഒരു പ്രശ്നം. പിന്നീട് ആളുകൾ ഒട്ടും കാത്തു നിൽക്കാൻ തയ്യാറായില്ല. അതായത് കോവാക്സിൻ വേണ്ട, കോവിഷീൽഡ് മാത്രം മതി എന്ന് അങ്ങ് തീരുമാനിച്ചു. വിദേശത്തേക്ക് പോകാൻ കോവിഷീൽഡ് എടുക്കണമെങ്കിൽ കോവിഷീൽഡിന് എന്തോ വലിയ പ്രത്യേകതയുണ്ട്, കൂടുതൽ ഗുണമേന്മയുള്ള ഒരു വാക്സിനാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കി. അങ്ങനെ കൂടുതൽ ആളുകളും നമ്മുടെ രാജ്യത്ത് കോവിഷീൽഡാണ് സ്വീകരിച്ചത്. ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ കോവിഷീൽഡ് വാക്സിനാണ് സ്വീകരിച്ചത്. എന്റെ വീട്ടിലും കൂടുതൽ ആളുകളും കോവിഷീൽഡാണ് സ്വീകരിച്ചത്. എന്നാൽ ഇപ്പോൾ ചില വാർത്തകൾ പുറത്തു വരികയാണ്. ഈ വാക്സിൻ നിർമ്മിച്ചത് ലണ്ടനിലെ ആസ്ട്രാസെനക്കയും അതുപോലെ തന്നെ ഓക്സ്ഫോർഡ് സർവകലാശാലയും ചേർന്നാണ്. അവരിപ്പോൾ കോടതിയിൽ ഒരു കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ്, ഈ വാക്സിന് ചില സൈഡ് എഫക്റ്റുകളുണ്ട്, രക്തം കട്ട പിടിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്, തലച്ചോറിന് കാര്യമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ ഈ വാക്സിന് ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന കാര്യം ഇപ്പോൾ വാർത്തയായിരിക്കുകയാണ്. ഈ വാക്സിൻ സ്വീകരിക്കുന്ന സമയത്ത് പല ആളുകളും ഇത് സ്വീകരിക്കാതെ ഇതിൽ നിന്നും വിട്ടുനിന്നു. എന്നാൽ ആരോഗ്യ പ്രവർത്തകർ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു, എന്തുകൊണ്ട് നിങ്ങൾ വാക്സിൻ സ്വീകരിക്കുന്നില്ല, വാക്സിൻ സ്വീകരിക്കണം, ഇനിയും ഒരു വലിയ പ്രശ്നത്തിലേക്ക് പോയിക്കൂടാ, നമ്മളൊക്കെ അതിൽ നിന്ന് കരകയറേണ്ടതാണ്, വലിയൊരു പ്രശ്നമാണ് നമ്മൾ അതിജീവിച്ചിരിക്കുന്നത്, അതുകൊണ്ട് വാക്സിൻ സ്വീകരിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ചില ആളുകളൊക്കെ വാക്സിൻ സ്വീകരിക്കാതെ മാറി നിന്നു. അവർക്ക് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു, കുറച്ചൊക്കെ വിവരമുള്ള ആളുകളായിരുന്നു. ഈ വാക്സിനെ കുറിച്ചുള്ള ഒരു വിവരങ്ങളും ലഭ്യമല്ല. ഇത് ഏതെങ്കിലും തരത്തിലുള്ള സൈഡ് എഫക്റ്റുകൾ ഉണ്ടോ എന്നത് ആളുകൾക്ക് സംശയമുണ്ടായിരുന്നു. അതുകൊണ്ട് പലരും സ്വീകരിക്കാതെ മാറി നിന്നു. വാക്സിൻ സ്വീകരിച്ചതിന് ശേഷം ചില ഊഹാപോഹങ്ങൾ പ്രചരിച്ചുകൊണ്ടേയിരുന്നു. സാമൂഹിക മാധ്യമങ്ങളിൽ പലപ്പോഴും പലതരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചു. എന്നാൽ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരും ആരോഗ്യ വിഭാഗവും ഇവിടെ പ്രതികരിച്ചുകൊണ്ടേയിരുന്നു. അതെല്ലാം വ്യാജ വാർത്തകളാണ്, അത്തരത്തിൽ ഒരു പ്രശ്നവുമില്ല, ഒരാശങ്കയും വേണ്ട എന്നായിരുന്നു അവരുടെ പ്രതികരണം. എന്നാൽ ഇപ്പോഴിതാ ലണ്ടൻ കോടതിയിൽ ഇവിടെ ഒരു വ്യക്തി ഒരു പരാതി സമർപ്പിച്ചിരിക്കുകയാണ്. ഈ കോവിഷീൽഡ് വാക്സിന് ചില പ്രശ്നങ്ങളുണ്ട്. അതായത് ആളുകൾ മരിച്ചു വീഴുന്ന ഒരു സാഹചര്യം, വാക്സിൻ സ്വീകരിച്ചതിന് ശേഷം ആളുകൾ ഇങ്ങനെ മരിച്ചു വീഴുന്നു. പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, 30-40 വയസ്സുള്ള ചെറുപ്പക്കാർ മരിച്ചു വീഴുന്ന ഒരു സാഹചര്യം മുന്നിൽ കാണുന്നു. അത്തരത്തിൽ എന്തെങ്കിലും സൈഡ് എഫക്റ്റുകൾ ഇതിനുണ്ടോ, ഇതിന്റെ സൈഡ് എഫക്റ്റാണ് ആളുകൾ മരിച്ചു വീഴാൻ കാരണമാകുന്നത് എന്ന രീതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തപ്പോൾ കമ്പനിക്ക് ഇപ്പോൾ തുറന്ന് സമ്മതിക്കേണ്ടി വരുന്നു. ഈ വാക്സിൻ സ്വീകരിച്ച ആളുകൾക്ക്, അപൂർവം ആളുകൾക്ക് രക്തം കട്ടപിടിക്കുന്നതിനുള്ള സാധ്യതയുണ്ടത്രേ. ഇപ്പോഴാണ് ഇക്കാര്യം പറയുന്നത്. നമ്മുടെ രാജ്യത്തെ സർക്കാർ പറഞ്ഞതനുസരിച്ചാണ് ഓരോ പൗരനും ഈ കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ചത്. അതിൽ തന്നെ കൂടുതൽ ഗുണമേന്മയുള്ള വാക്സിൻ കോവിഷീൽഡ് ആണെന്ന് സർക്കാർ നമ്മളെയൊക്കെ പറഞ്ഞു ബോധ്യപ്പെടുത്തി, നമ്മളതൊക്കെ വിശ്വസിച്ചു. കേന്ദ്ര സർക്കാർ നമുക്ക് വേണ്ടി കൊണ്ടുവന്ന ഈ ഒരു വാക്സിൻ വലിയ പുലിവാലായിരിക്കുകയാണ് ഇപ്പോൾ. നമ്മുടെ നാട്ടിലും ഈ വാക്സിൻ സ്വീകരിച്ചതിന് ശേഷം, കോവിഡിന് ശേഷം നിരവധി ആളുകൾ മരിച്ചു വീണു. പലരും വളരെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്, എനിക്കറിയാവുന്ന ചില ആളുകളുണ്ട്. എന്നാലും ഈ കഴിഞ്ഞ ദിവസം എന്റെ വളരെ അടുത്ത ഒരു സുഹൃത്ത്, 2 തവണ അദ്ദേഹത്തിന് അറ്റാക്ക് ഉണ്ടായി. 2-ാമത്തെ തവണ അദ്ദേഹം ഭാഗ്യം കൊണ്ട് മാത്രമാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. എന്തായാലും അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന സമയത്ത് അദ്ദേഹത്തിന് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളുമില്ല, പ്രഷറില്ല, ഷുഗറില്ല, അതുപോലെ തന്നെ വലിയ ശരീരമൊന്നുമുള്ള വ്യക്തിയല്ല, നല്ല രീതിയിൽ ആരോഗ്യം നോക്കുന്ന ഒരു വ്യക്തിയാണ്. എന്തുകൊണ്ട് എനിക്കിങ്ങനെ ഒരു ഹൃദയാഘാതം വന്നു, എന്താണ് ഇതിന്റെ കാരണം എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ വളരെ രഹസ്യമായി അദ്ദേഹത്തിന്റെ ചെവിയിൽ പറഞ്ഞു, നിങ്ങൾ കോവിഡ് വാക്സിൻ സ്വീകരിച്ചിരിക്കുന്നു, അതിൻ്റെതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട്.
നിങ്ങളുടെ രക്തം കട്ട പിടിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു അസുഖം വന്നത്, ഹൃദയാഘാതം വന്നത്. ഇനിയും ഒരുപാട് ആളുകൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഒരു ഡോക്ടർ എന്റെ സുഹൃത്തായിട്ടുള്ള ഒരാൾക്ക് ഒരു ഉപദേശം കൊടുത്തപ്പോൾ, അതിന്റെ കാരണം പറഞ്ഞു കൊടുത്തപ്പോൾ, അപ്പോൾ ഞാൻ വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ടാകുമോ? നമ്മുടെ രാജ്യത്തെ നമ്മുടെ സർക്കാർ ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് നമുക്ക് തന്ന, നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടി, ഒരു മഹാമാരിയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി നമുക്ക് തന്ന ഒരു വാക്സിൻ, നമ്മളൊക്കെ വിശ്വാസത്തോടുകൂടി സർക്കാരിനെ വിശ്വസിച്ച് സ്വീകരിച്ച ആ വാക്സിൻ ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാക്കുമോ? അതൊന്നും ഒരിക്കലും ഇല്ല എന്ന് തന്നെയാണ് മനസ്സിൽ കരുതിയത്. യഥാർത്ഥത്തിൽ അങ്ങനെയാണ് വിശ്വസിച്ചത്. എന്നാൽ നമ്മൾ വിശ്വസിച്ചതൊന്നും ശരിയായിരുന്നില്ല. ഇന്ത്യയിൽ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് 2021 കോവിഷീൽഡ് വാക്സിൻ എടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഈ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചതിന് ശേഷം കോടിക്കണക്കിന് വരുന്ന ആളുകൾ, ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ അതിന്റെ ഗുണമേന്മ കൂടുതലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കോവിഷീൽഡ് ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ആ കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ച ആളുകളിൽ അപൂർവം ആളുകൾ, അതായത് ആർക്കൊക്കെയാണ് പണി കിട്ടാൻ പോകുന്നത് എന്നൊന്നും പറയാൻ കഴിയില്ല. ചില ആളുകൾക്ക് ഇത്തരത്തിലുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടാനുള്ള സാധ്യതയുണ്ട്. സാധ്യതയല്ല, പലരും അത്തരത്തിലുള്ള അവസ്ഥകളിലൂടെ കടന്നുപോയി. ചിലരൊക്കെ രക്ഷപ്പെട്ടു, ചിലരൊക്കെ മരണപ്പെട്ടു. എന്തായാലും ജീവിച്ചിരിക്കുന്നവർ വളരെ ഭാഗ്യം ചെയ്തവരാണ്. കാരണം അവർ വലിയ ഒരു പ്രയാസകരമായ ഘട്ടത്തിലൂടെയൊക്കെ കടന്നുപോയിട്ടുള്ള ആളുകളാണ്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു സുഹൃത്തിന്റെ അവസ്ഥ എനിക്ക് നേരിട്ട് അനുഭവമുള്ള ഒരവസ്ഥയാണ്. അതുപോലെ ഒരുപാട് ആളുകൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഒരിക്കലും സർക്കാർ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള പൗരന്മാരെ ഒരു പരീക്ഷണ വസ്തുവായി കാണരുതായിരുന്നു. സർക്കാർ അത് പരിശോധിച്ച് അതിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്തി മാത്രം ജനങ്ങളിലേക്ക് ഇത് എത്തിക്കണമായിരുന്നു. ഇത് ജനങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് യഥാർത്ഥത്തിൽ ചതിക്കുകയാണ് ചെയ്തത്. എന്നിട്ടിപ്പോൾ അതിന്റെ ഭവിഷ്യത്ത് മുഴുവൻ ഒരു വലിയ വിഭാഗം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏവർക്കും വലിയ ആശങ്കയാണ്. എന്തായാലും ഇനിയുള്ള ആളുകളോട്, അതായത് ജീവിച്ചിരിക്കുന്ന ആളുകളോട്, കോവിഷീൽഡ് സ്വീകരിച്ച് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണുക, നിങ്ങളുടെ രക്തം പരിശോധിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കുന്നതിനുള്ള സാഹചര്യമുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് മനസ്സിലാക്കുക. തീർച്ചയായും അതിനാവശ്യമായിട്ടുള്ള ചികിത്സ തേടുക. അല്ലെങ്കിൽ ഒരുപക്ഷെ ആ അപൂർവം ആളുകളിൽ ഒരാൾ നിങ്ങളായേക്കാം. ഒരിക്കലും അത്തരത്തിൽ സംഭവിക്കാതിരിക്കട്ടെ. എന്തായാലും പുറത്തു വരുന്ന വാർത്തകൾ ഒട്ടും നല്ല വാർത്തകളല്ല. നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വേണ്ടി, ആരെയും ഭയപ്പെടുത്തുന്നതിന് വേണ്ടിയല്ല. ഏവരും ശ്രദ്ധയോടുകൂടി ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നോക്കിക്കാണണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ വിവരം ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത്.